അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നിങ്ങളെല്ലാവരും നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അൻതും വസൽതും ഇലാ സഫിൻ ജദീദ് വഹുവ അസഫുൽ ഖാമിസ്. അപ്പോൾ നിങ്ങൾ അഞ്ചിലെ പാഠപുസ്തകമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. നിങ്ങൾ ഈ ആദ്യ ഭാഗത്തെ പാട്ട് കേട്ടിരിക്കുമല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്കുള്ള നാല് അഞ്ച് യൂണിറ്റുകളുണ്ട്, നാലഞ്ച് യൂണിറ്റുകളുണ്ട്, അതിൽ കുറേ പാഠങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാട്ട് അദ്വാ അയാ റഹ്മാനു അർഷിദിനി കേട്ടിട്ടുണ്ടാകും. ഈ ചാനലിൽ തന്നെ ഈ പാട്ടിൻ്റെ ഈണവും വളരെ ഭംഗിയായിട്ടുള്ള പാട്ടുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണണം, പാട്ട് മനസ്സിലാക്കുകയും വെക്കണം, കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും വേണം. ഇനി നമുക്ക് നഹ്നു മദ നഹ്നു നസൽ ഇലാ ദറസിൻ ജദി, നമ്മളൊരു പുതിയ പാഠത്തിലേക്ക് പോവുകയാണ്. അൽ വഹദത്തുൽ ഊല, അൽ വഹദ നിങ്ങൾ നാലാം ക്ലാസ്സിൽ കേട്ടിരിക്കും, യൂണിറ്റ് എന്നാണ് അർത്ഥം. അൽ ഊല ഒന്നാമത്തെ യൂണിറ്റ്. അതിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ഖൽബുൻ ഹനൂൻ എന്നാണ്. ഖൽബ് മഹുൽ ഖൽബ്, ഖൽബ് എന്ന് കേട്ടിട്ടില്ലേ, ഖൽബുൽ ഖുർആൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. ഹൃദയം ഹനൂൻ, വാത്സല്യമുള്ള ഹൃദയം. നമുക്ക് ആർക്കെങ്കിലും വാത്സല്യമുള്ള ഹൃദയം എന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഹൃദയം ആര്, നല്ല സ്നേഹമുള്ള മനസ്സുള്ളത് ആർക്കാണ്? നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ് ഏറ്റവും നല്ല, നമ്മോട് ഏറ്റവും കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയെക്കുറിച്ച് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ പാഠഭാഗങ്ങൾ ഉണ്ടാവുക. ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു രണ്ട് വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണണം. ആദ്യം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ രണ്ട് വീഡിയോകളും കാണണം, നിർബന്ധമായും കാണണം. അതിനുശേഷം മാത്രമാണ് പിന്നീടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരേണ്ടത്. അപ്പം ആദ്യം പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ. ഓക്കെ, എല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ. അതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതിൽ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു, ഒരു തള്ള പക്ഷി, അതെന്താണ് അത്വാ ഇറുൽ ഉമ്മ അല്ലേ, ഒരു തള്ള പക്ഷി അതിൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, അഫ്രാഹ്, കോഴിക്കിളി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അഫ്രാഹ് എന്നാണ് പറയുക. ഫർഹുൻ ജംഅഹു, ഫർഹുൻ ഒരു കിളി, അഫ്രാഹുൻ കുറേ കിളികൾ. അപ്പോൾ ആ കിളികൾ എന്ത് ചെയ്യുകയാണ്, കിളികൾക്ക്, കിളിക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഉമ്മ ഭക്ഷണം നൽകുന്ന വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടത് അല്ലേ. അതിനുശേഷം എന്താണ് കണ്ടത്? അതിനുശേഷം നിങ്ങൾ ഒരു ഒരു കുട്ടി അതിൻ്റെ ഉമ്മ എന്താണ് അതിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷായതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടി അതിൻ്റെ ഉപ്പക്ക് ജോലി നഷ്ടപ്പെട്ട ആ സമയത്ത് അതിൻ്റെ ഉമ്മ വേറെ ഒരു കുഞ്ഞാവയും കാത്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു, ഉമ്മ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ആ കുട്ടിയുടെ, അതിൽ കാണുന്ന ആ കുട്ടിയുടെ എന്താണ് ഉപ്പക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്ത് കുട്ടിയുടെ വിദ്യാഭ്യാസം, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ ഉമ്മ ആ കുട്ടിയുടെ, നിങ്ങളുടെ ഉപ്പയൊക്കെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ എന്തു ചെയ്യുകയാണ്, സ്കൂളിൽ പോയി കാര്യം പറയുകയും അങ്ങനെ അവർക്ക് സാമ്പത്തികമായിട്ട് വേറെ വഴി ലഭിക്കുകയും അപ്പോൾ അതിന് പിന്നീട് കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും എന്തു ചെയ്യുന്നത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഏത് വീഡിയോയിലെ ഉമ്മ ആ കുട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ക്യാഷ് നേടി അവനെ സ്കൂളിൽ ചേർക്കുന്നത് പോലെ. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെയും ഒരു കുട്ടിയും എന്താണ്, ഒരു ഉമ്മയും പിന്നെ അതിൻ്റെ കിളിക്കുഞ്ഞുങ്ങളാണ്, അമ്മക്കിളിയും അതിൻ്റെ കിളിക്കുഞ്ഞുങ്ങളാണ്.
നമ്മൾ ഇതിന് അൽ ഉം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇവയെ ഫുറാഹ് എന്നും വിളിക്കാം. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, എന്ത് മനസ്സിലായി എന്നാണ് താഴെ ചോദിക്കുന്നത്. മാ റിസാലത്തു ഹാദിഹി സൂറ, മാ റിസാലത്തു ഹാദിഹി സൂറ, ഈ ചിത്രം അതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണ് മനസ്സിലായത്? ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഉമ്മയുടെ സ്നേഹം അല്ലേ, ഉമ്മ അതിൻ്റെ മക്കളോട് സ്നേഹത്തിന് നമ്മൾ എന്താ പറയുക? ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഹുബ്ബ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹുബ്ബ്, ഹുബ്ബുൽ ഉമ്മ, ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ സ്നേഹമാണ് നമുക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാവുക അല്ലേ. പിന്നെ ചോദിക്കുകയാണ്, മാതാ തുഖദ്ദിമുൽ ഉമ്മു ഇലല്ല ഫറാഹ്, മാതാ തുഖദ്ദിമ എന്താണ് നൽകുന്നത് അൽ ഉമ്മ ഉമ്മ ഇലല്ല ഫറാഹ്, കിളിക്കുഞ്ഞുങ്ങൾക്ക് എന്താ നൽകുന്നത്? ഭക്ഷണത്തിന് വാക്ക് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, അത്വആം അല്ലേ, ഭക്ഷണം നൽകുക. അത്വആം ഭക്ഷണം നൽകുക അല്ലേ. തുഖദ്ദിമുൽ ഉമ്മു അത്വആം ഇലൽ അഫ്റാഹ് എന്നാണ് നമ്മൾ ഉത്തരം പറയുന്നത്. തുഖദ്ദിമുൽ ഉമ്മു അത്വആം ഇലൽ അഫ്റാഹ്. പിന്നെ ചോദിക്കുകയാണ്, മാതാ തൻതദറുൽ അഫ്റാഹ്, തൻതദർ എന്താണ് കിളിക്കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അമ്മ ഭക്ഷണം നേടിപ്പോയി തേടിപ്പോയി കഴിഞ്ഞാൽ കിളിക്കുഞ്ഞുങ്ങൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു തന്നെ അത്വആം അല്ലേ. തൻതദറുൽ അഫ്റാഹു അത്വആം, കുട്ടികൾ എന്താണ് ഭക്ഷണമാണ് തേടിയിരിക്കുന്നത്. മാതാ തഹ്താജുൽ അഫ്റാഹ്, കിളിക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലേ. കിളിക്കുഞ്ഞുങ്ങൾ, കിളിക്കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടത്? ഭക്ഷണം തന്നെയാണ്. അതിനും ഉത്തരം അത്വആം തന്നെയാണ്. അപ്പൊ മല്ലദി ഹറദൽ ഉമ്മ അലാ തഖദീമി ത്വആം, എന്താണ് ഹറദ പ്രേരിപ്പിച്ചത്, അൽ ഉമ്മ ഉമ്മയെ പ്രേരിപ്പിച്ചത് എന്താണ്? അലാ തഖദീം നൽകാൻ, എങ്ങനെ ഭക്ഷണം നൽകാനേ ഉമ്മയെ പ്രേരിപ്പിച്ച കാര്യം എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായിരിക്കും? ഹുബ് അല്ലേ, ഹുബ്, നമ്മുടെ ഹുബ്ബുൽ ഉമ്മി ലിൽ അഫ്റാഹ്, അഫ്റാഹിനോടുള്ള കുട്ടി, അഫ്റാഹിനോടുള്ള അമ്മയുടെ, അമ്മക്കിളിയുടെ എന്താണ്, ഉമ്മയുടെ സ്നേഹം, ഹുബ് അല്ലേ. ഹുബായിരിക്കും അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മയെ ഉപ്പയെയും നമ്മൾ അതിരറ്റ് സ്നേഹിക്കുകയും അവരെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരോട് നമ്മളെപ്പോഴും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും അനുസരണയോടെയും ഇരിക്കണമെന്നാണ് ഈ ചിത്രവും അതിലെ ഭാഗഭാഗങ്ങൾ നമുക്ക് നൽകുന്ന മെസ്സേജ് അല്ലേ, റിസാല. അപ്പോൾ നമുക്കത് ആ ചിത്രവും അതിൻ്റെ സന്ദേശവും റിസാലയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് കുറച്ച് ഇനിയൊരു നല്ല കഥയിലേക്ക് പോകാം. കഥയ്ക്ക് മുമ്പ് ഞാനൊരു ചിത്രം കാണിച്ചു ആ പുസ്തകത്തിൽ. പുസ്തകം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, എങ്കിലും പുസ്തകം നോക്കാം. മാതാ തറവ് നഹുന, മാതാ തറവ്, നിങ്ങളെന്താ ഇവിടെ കാണുന്നത് അല്ലേ. ഹുനാക സൂറ, മാതാ സൂറ, ഒരു ചിത്രമുണ്ട് അല്ലേ. ഫി സൂറ, ഈ ചിത്രത്തിൽ എന്തുണ്ട്, എന്തുണ്ട്? വലതും, വലതും അല്ലേ, ഒരു കുട്ടിയുണ്ട് അല്ലേ. മാതാ യഫ്അലുൽ വലദ്, കുട്ടി എന്താ ചെയ്യുന്നേ? ഓ, അൽ വലദു യബ്കി, അൽ വലദു യബ്കി, കുട്ടി കരയുവാണ് അല്ലേ, കുട്ടി കരയുവാണ്. ലി മാതാ യബ്കി അൽ വലദ്, എന്തായിരിക്കും കുട്ടി വരയുന്നത്? ഓ, ഹുനാക റജുലുൻ ആഖർ, ഇവിടെ വേറൊരാളും കൂടിയുണ്ട് അല്ലേ, വേറൊരാളുണ്ട്. മാതാ യഫ്അലുൽ, മാതാ യഫ്അലു ഹാദർ റജുൽ, ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഈ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അല്ലേ, കരയുന്നത് കൊണ്ട് എന്താ സമാധാനിപ്പിക്കുക. നമുക്ക് ഇതിൻ്റെ പാഠഭാഗത്തിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ ബാക്കി എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലേ. ഈ ചിത്രത്തിൽ പിന്നെയും കൂടി കുറച്ചും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അതുപോലെ നോക്കിയേ, ഈ ചിത്രം കാണുമ്പോൾ ഒരു പച്ച നിറത്തിൽ കാണുന്നില്ലേ, അതെന്താണ്? ട്രെയിൻ അല്ലേ, ഖിത്താർ. ഖിത്താർ എന്ന വാക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഖിത്താർ നിൽക്കുന്ന സ്ഥലം ഏതാണ്? അതും പഠിച്ചിട്ടുണ്ടാവും. മഹത്വത്തിൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഹുനാക റിജാലിൻ വനിസാലും, കുറേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഓക്കെ, നഖറ വനഫഹം, ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. കാന ഹാമിദുൻ മുദരിസൻ മറത്തൻ കാന യദ്ഹബു ഇലൽ മദ്രസത്തി ഫറഅ ഫി മഹത്തത്തിൽ ഖിത്താരി വലദൻ ളരീറ ഇസ്മുഹു സാലിം വഹുവ യബ്കി, വഹുവ യബ്കി ഹൗലഹു ഉനാസുൻ, ഹൗലഹു ഉനാസുൻ ഫഖ്തറബ ഹാമിദുൻ മിനൽ വലദ.
അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകളുടെ പേരുണ്ട്. ഹാമിദ് ഉണ്ട് ഇവിടെ, സാലിമുണ്ട് അല്ലേ. അപ്പൊ സാലിമും ഹാമിദ് ആരാണ് നമുക്ക് നോക്കാം. കാന ഹാമിദ്, ഹാമിദ് ആയിരുന്നു. മുദരിസൻ, മുദരിസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. മുദരിസ് അധ്യാപകൻ അല്ലേ, അധ്യാപികയാണെങ്കിലോ മുദരിസത്ത്. ഫഹിംതു? നാ. മറത്തൻ, ഒരു ദിവസം. കാന യദ്ഹബ്, അദ്ദേഹം പോവുകയായിരുന്നു. കാന യദ്ഹബ്, അദ്ദേഹം പോവുകയായിരുന്നു. ഇലൽ മദ്രസ, മദ്രസ. മഹുവൽ മദ്രസ, അന്തും ജലസ്തും അൽ ആൻ ഫി ബുയൂത്തിക്കും. ഇൻഷാ അല്ലാ സനദ്ഹബ് ഇലൽ മദ്രസ ബഅദ ബഅദ ദഹാബി ഹാദ കൊറോണ. ഈ കൊറോണ പോയതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവില്ലേ, മദ്രസ, മദ്രസയിലേക്ക് പോകും. അപ്പം മദ്രസ എന്നാൽ സ്കൂൾ അല്ലേ, മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. ഫറഅ, ഫറഅ അപ്പോൾ കണ്ടു. ഫി മഹത്തത്തുൽ ഖിതാർ, എവിടെ? മഹത്തത്തുൽ ഖിതാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. അദ്ദേഹം കണ്ടു ആരെ? കണ്ടു വലദൻ, ഒരു കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടു. ആ കുട്ടി എങ്ങനെയുള്ള ആളാണ്? ദരീറൻ. മാഹുവൽ ദരീർ, ദരീർ, ദരീർ. കുട്ടിയെ കണ്ടില്ല. കുട്ടിയെ കണ്ട്, കുട്ടിയെ കണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് അല്ലേ, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നും. ചിത്രം നോക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിലും ഇവിടെ പറയുന്നത് വലതൻ വരീറൻ, അവൻ അന്ധനായ കുട്ടിയാണ്. വരീർ എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നാണ് അർത്ഥം. അന്ധൻ എന്താണ്? കണ്ണു കാണാത്ത ആള്. ഇസ്മുഹു, ഇസ്മുഹു. മാഹുവൽ ഇസ്മ, ഇസ്മ എന്താണ്? പേര് അല്ലേ. നിങ്ങളെല്ലാവരും പേര് പറയില്ലേ, ഇസ്മി, ഇസ്മി മുഹമ്മദ്, ഇസ്മി അർഷാന, ഇസ്മി മദ, അങ്ങനെ കുറേ പേരുകൾ പറയില്ലേ, ഇസ്മി അമീന. ഇസ്മുഹു, അവൻ്റെ പേരെന്താ അറിയോ? സാലിം എന്നാണ്. എന്താണ് സാലിം? വഹുവ യബിക്ക്, അവൻ കരയിലിയാണ്. വഹുവ യബിക്ക്, അവൻ കരയിലിയാണ്. ഹൗലഹു, അവന് ചുറ്റുമുണ്ട്. ഉനാസും, ആളുകളുണ്ട് അല്ലേ. ആ ചിത്രം നമ്മൾ നോക്കൂ അല്ലേ, കുറേ ആളുകളുണ്ട്. ഫഖ്തറബ ഹാമിദ്, അപ്പോൾ ഹാമിദ്, ഹാമിദ് അടുത്തേക്ക് വന്നു. ഹാമിദ് ആരാ? അൽ മുദരിസ്. ആരാണ്? അൽ മുദരിസ്. മിനൽ വലത്, കുട്ടിയോട്, കുട്ടിയോട് അടുത്തേക്ക് വന്നു അല്ലേ. കുട്ടിയുടെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും പറഞ്ഞുക എന്ന്, നാം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾ പുസ്തകം കിട്ടുമ്പോൾ നന്നായി വായിച്ചു നോക്കണം, അതുപോലെ പഠിക്കാനും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറബി ഭാഷ നന്നായി പഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.